ഇത് പാലത്താൻ ഉണ്ടായി പാലത്താന്നാ അങ്ങനെ പറഞ്ഞത് കണ്ടിയാ ഈ മത്സ്യം ഇതുവരെ എന്നാ വേഗം പിന്നെ ചൂളിയുണ്ട് ഇതൊക്കെ പൊരിക്കാൻ നമുക്ക് മൊത്തം പൊരിക്കാം കേട്ടാ അല്ല മേ മൊത്തം പൊരിക്കാം നമുക്ക് പൊരിച്ചടിക്കാം നല്ല മഴയല്ല ചെറിയ മഴയുണ്ട് ചാറ്റൽ മഴയുണ്ട് ഇങ്ങനെ മഴ പെട്ടെന്നാവും നീ അല്ലേ മേ കുറെ നനഞ്ഞു സാരമില്ല ഞങ്ങളെന്നാ വലിയ മത്സ്യം വാങ്ങിട്ടുണ്ടോ ഇവിടെ പറയുന്നത് ആണ് പോയി കൂടിക്കൂടെ ഈ മത്സ്യത്തിന് നല്ല കോമഡിയാണ് കത്തിട്ട് വലിക്കണേ അല്ലമ്മേ ഏ കുപ്പായത്തിലാക്കല്ലമ്മന്റെ ആ അങ്ങനെ ഉഷാറ് ഉഷാറ് പിടിച്ചാക്ക് വലിയ മത്സ്യം വാങ്ങാൻ പാടില്ല പറയും ചൂളി ഉണ്ടല്ലോ നല്ലോണം പാലത്താൻ പുഴ മത്സ്യം പാലത്താൻ ഞങ്ങളേണാ മുറുക്ക പിടിക്കും മത്സ്യം അങ്ങനെ അതന്നെ 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 ആ സാരമില്ല മത്സ്യല്ലേ തിന്നല്ലേ ഇങ്ങനത്തെ മീൻ ഇങ്ങനത്തെ മീൻ മണിക്കുമ്പോ മുറിച്ചു തരുവാ കണ്ടോ പറയുന്നു കണ്ടോ കൊറേശ്ശനെ ഇങ്ങനെ ഇങ്ങനത്തെ മത്സ്യം മുറിക്കാൻ പഠിക്കണം ഞങ്ങൾ ചില പെണ്ണുങ്ങൾ എത്രയൊക്കെ കട്ട് ചെയ്യുന്നറിയാം നമ്മ ഇതുപോലത്തെ മത്സ്യം അധികം വാങ്ങാനിട്ടല്ലേ നല്ല മഴയത്ത് നല്ല തിന്നാൻ നല്ല രസം ഉണ്ടാവണേ അല്ലേ കപ്പ വാങ്ങി കപ്പയുണ്ട് അല്ലേ ഞാൻ ഇന്നലെ കപ്പ വാങ്ങി കൊണ്ടുവച്ചിട്ടേ അത് ഒരു കഷ്ണം വെച്ച് നമുക്ക് വേവിക്കാം ഇത് പൊരിച്ചതും കപ്പയും നല്ല മഴയും ചാറ്റൽ മഴയും മഴക്കാല മേഘം വന്ന് മഴലൂഞ്ഞാലാട്ടിയത് എന്നിട്ട് ഞാൻ ചിരിക്കണോ കമ്മിച്ചാണ് പാടി പാട്ട് പാടി അക്ഷരം ചില്ലക്ഷര നമ്മക്ക് ഇത്രേ ചെയ്യാൻ പറ്റൂല അമ്മക്ക് ചിരി വരുന്നുണ്ടാ അമ്മക്ക് ചിരി വരൂലേ നിന്റെ മീനിന്റെ ഇതാക്കണ കണ്ടാലും അമ്മക്ക് ചിരി വരും അമ്മക്ക് കഴിയുന്നില്ല അല്ല അതുകൊണ്ടാണ് അല്ല അമ്മേനെ ഇതാക്കും കണ്ട പറയുന്ന കണ്ട ഇവക്ക് ഇട്ട പണി കൊടുക്കാനാണ് ഇത് കൊണ്ടുവരുന്നത് എന്താ ചെയ്യ എല്ലാ മത്സ്യത്തിനും ടേസ്റ്റ് അറിയണ്ടോ ഏ വെറും മത്തി അരി മൊത്തം ടേസ്റ്റ് അറിഞ്ഞാ മതിയാ ഇടക്കിടക്ക് ഇതുപോലത്തെ മത്സ്യത്തിന് ടേസ്റ്റ് അറിയണ്ടേ നിന്റെ കൈകളെയല്ലേ നീ നക്ഷം നല്ല ഉസ്കോ പോയിട്ടായില്ല അച്ഛനപ്പുറം തറവാട്ടിലായില്ല ഏ അച്ഛൻ കൂട്ടിനെ ഇന്നലത്തെ പെപ്പർ ചിക്കൻ കൂട്ടിനെ ഇന്നലത്തെ പെപ്പർ ചിക്കൻ ഞാനാക്കി ഞാൻ അച്ഛൻ കൂട്ടിനി കേട്ടാ ഞാൻ വെച്ചാൽ അച്ഛൻ കൂട്ടു വിചാരിച്ചിനി കുരുമുളകായോണ്ട് നല്ല നമ്മ നല്ല കുരുമുളകല്ലേ ചപ്പാത്തിയാ ചപ്പാത്തി നല്ലതാ അടിപൊളിയല്ലേ അല്ലേ പെപ്പർ ചിക്കൻ അല്ലേ ആ ഒരക്ക് 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 കറി വേണം അച്ഛൻ മുമ്പേ നല്ലോണം കറി വേണം
കത്തി മാറ്റിയാ, പുതിയ കത്തി എടുത്തിട്ടുണ്ടേ, കൈ നോക്കണേ, ആടെ ആടെ അമർത്തിപ്പിടി, എന്നിട്ടാക്ക്. ആ എന്ന് ആ അതന്നെ തെറിക്കുന്നുണ്ട് അല്ലേ, കണ്ണിന്റെ മൂക്കിലേക്ക് ഇതിന്റെ ചൂളി തെറിക്കുന്നുണ്ടേ. ചൂളി എന്നാ പറയുന്നത്, നമ്മളിങ്ങോട്ട് ചൂളി എന്നാ പറയില്ല അല്ലേ, ചളുക്ക 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 ഇതാ നിങ്ങ കണ്ണിന്റെ ഇത്. ചൂളി തന്നെ അല്ലേ, അല്ല ഒരു നമ്മളിങ്ങോട്ട് ചൂളി എന്നാ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. അതല്ല നല്ലോണം ചൂളി ഉണ്ടല്ലേ ഈ മത്സ്യത്തിന്, അല്ലേ ചൂളി മുള്ളുണ്ടാവണേ, മുള്ളുണ്ടാവൂല നല്ലോണം മുള്ളു. ചൂളിയനാ അങ്ങനെയുണ്ടാ പേര്, അറിയില്ല. ഇനി നല്ലോണം മുള്ളുണ്ടാവുന്ന പറഞ്ഞേ, മുള്ളു മുള്ള് അപ്പൊ പാലത്തല ചൂളിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ലത അല്ലേ, മുഖത്ത് സന്തോഷം ഒന്നും കാണുന്നില്ല, ചൂളി കഴിഞ്ഞതിനോട് സന്തോഷം പോയി. ആ ചൂളി ഉണ്ട് നല്ലോണം, സാരമില്ല. അപ്പൊ അടുത്ത കത്തി എടുത്തിട്ടുണ്ട് കത്രിക, ഇനി കത്രിക പ്രയോഗമാണ്, കത്രിക പ്രയോഗമാണ്. കിട്ടണ്ട കല്ലിനിട്ട് ഇറക്കണം, ഒന്നുകൂടെ അമ്മ കല്ലിട്ട് വരക്കണ, വേണം വരക്കപ്പ, ഒരു കല്ലിട്ട് വരക്കാം, ചൂളി ഉണ്ടാവാൻ പാടില്ല. ഇനി അതിന്റെ വയറ് കീറാ, പിന്നെ വേസ്റ്റ് എടുക്കണ്ടേ, കത്തിനോട് വേഗം കിട്ടൂല, കത്തിരി ഒന്ന് വാങ്ങിയത് ഇതല്ലേ തന്നെ, കണ്ണൊക്കെ അറിയാലേ അതിന്റെ. എന്നെ വാങ്ങി, എന്നെ വാങ്ങിട്ട് ഇവർക്ക് കൊണ്ടു കൊടുത്തിരുന്നായിരിക്കും പറയുന്നത് മത്സ്യം ഈ അറിയാതെ എനിക്ക്. എന്നാ പറയുന്നു, ആ ഉണ്ടാ പറയുന്നത് കുക്കിങ്ങിനോട് താല്പര്യമില്ല. എന്താ കുക്കിംഗ് ഒരു കലയാണ്, അതിനൊരു താല്പര്യം വേണം, താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും ആത്മാർത്ഥമായിട്ട്. ഞാൻ പറഞ്ഞുതരപ്പ നീ അതോടെ ചെയ്താ മതി, അമ്മയുണ്ടല്ലോ പറഞ്ഞുതരാ. വയറ് മുളക്കാം അല്ലേ, ടേസ്റ്റ് ആടമത്തേണ്ടോ ും ആ ചട്ടിട്ടാ വേസ്റ്റ് ഇല്ലല്ലോ, ആദ്യം ഇതില്ല അല്ലേ, അച്ചറ കൊടലൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഇത്ര ഉണ്ടാവൂലോ, താഴോട്ട് ഉണ്ടാവില്ലല്ലോ, അതിന്റെ ഉള്ളില അതിന്റെ ഉള്ളിൽ ആരും കൂടുണ്ട്, ഒന്നുമില്ല. അപ്പൊ വയറ് വളർന്നിട്ടുണ്ട, വയറ് വളർന്ന് വേസ്റ്റൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അല്ലേ, ഇനി ഒന്നുകൂടെ കഴുക വൃത്തി, വയറിന് വിളക്ക് വയറിന്. ഇനി ലൈൻ ഇട്ട് കൊടുക്ക അല്ലേ, അടുപ്പിച്ച് ലൈൻ ഇട്ടോ, കുറച്ച് വിട്ട് 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 വിട്ടു, അധികം ആയ ഉള്ളിൽ കയറ്റണ്ട, നിങ്ങളെ അരവ് കുടിക്കാൻ മതി, മറച്ചിട് മറച്ചിട് മറച്ചിട്ട് കൊടുക്ക, കുറച്ച് എച്ചിട് ചെച്ചിട് വൃത്തി അരവ് കുടിക്കണം. അപ്പൊ നമ്മുടെ മീനിൽ പുരോട്ടാനുള്ള മസാല തയ്യാറാക്കാം, കറിവേപ്പിലി ഉണ്ട്, കുറച്ച് കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ, കുറച്ച് കറിവേപ്പിലി ഇടുന്നുണ്ട് ആദ്യം.
കാന്താരി കാന്താരി മുളക് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി പറങ്ങിപ്പൊടിയാ നമ്മൾ ഇങ്ങോട്ട് പറങ്ങിപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അരച്ചെടുത്തിട്ട് വരാം കുറച്ച് ഉപ്പിടുന്നുണ്ട് ഉപ്പിടാൻ വിട്ടു പോയില്ലേ പ്രധാനപ്പെട്ട ഉപ്പിടാൻ വിട്ടു പോയിട്ടുണ്ട് ഉപ്പും കൊണ്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്ക കോമഡി അതിന്റെ ഉള്ളിലൊക്കെ അതിന്റെ വയറിലൊക്കെ മുത്തി കയറ്റി ആ അതിന്റെ വയറിനുള്ളില്ലേ അതിന്റെ ഉള്ളിൽ തേച്ച് കൊടുത്തിരിക്കും മീന്റെ കണ്ണില്ല എന്താ മീനിന്റെ കണ്ണ് തേച്ച് കൊടുക്കണം മീനിന്റെ മീനോടുള്ള ദേഷ്യാണ് കേട്ടോ ഇത് മീൻ മുറിച്ചതിന്റെ ദേഷ്യാണ് അപ്പൊ നമ്മുടെ മീന നല്ല വൃത്തി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ ഇത് കുറച്ച് സമയം റെസ്റ്റ് നോക്കാം ഒരു അര മണിക്കൂർ അല്ലേ എന്നിട്ട് നമുക്ക് എടുത്തിട്ട് പൊരിക്കാം പൊരിച്ചെടുക്കാം കനൽ ചുട്ടെടുക്കുക അല്ലേ മടക്കുകയല്ല രണ്ടു പാത്രം മടക്കും അപ്പൊ നമ്മൾ തീ പിടിച്ചിട്ടുണ്ടേ അധികം കത്തണ്ട ചെറിയ കനലാക്ക അധികം കത്തിക്കണ്ട കേട്ടാ കനലാക്ക അവിടെ മീൻ നല്ല രണ്ടു മൂന്ന് ഇലയില് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടേ കനലാക്ക നോക്ക അധികം കത്തിക്കണ്ടേ അധികം കത്തിക്കണ്ട എന്റെ ഗ്രില്ല് ചെറുതായിപ്പോയി അല്ലേ ഗ്രില്ല് ചെറുതായിപ്പോയി മീൻ വലുതായിപ്പോയി സാരമില്ല നോക്ക കത്തുന്നുണ്ട് ഞാനോ കത്തുന്നുണ്ടല്ലേ കത്തൽ ഓർക്ക അല്ലെങ്കിൽ ചിലപ്പോ ഇലയെല്ലാം കത്തി കഞ്ഞു കനല് ഇതാവണം കനല് കുറവാണ് ശ്രദ്ധിച്ചു കഴിക്കാൻ ചെയ്യും നമ്മൾ ഇവിടെ വന്ന പുതിയ പൂച്ച ചെയ്തേ ഇത് ഏർന്ന് വന്നതാണല്ലേ നമ്മൾ ഇവിടുത്തെ പൂച്ചനെ കാണുന്നില്ല അതും ഏർന്ന് വന്നതാണ് അത് ഈനെ പേടിച്ചിട്ട് അതോടെ പോയിട്ടില്ല ഒരറിയിപ്പുണ്ട് ഈ പൂച്ചയുടെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പൂച്ചേനെ കൊണ്ടുപോകേണ്ടതാണ് നമ്മളെ പൂച്ചേനെ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യും അപ്പൊ നമ്മുടെ മീനിന്റെ ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നു ഒന്ന് മറിച്ചിടല്ലേ നോക്കണേ രണ്ട് ഇതുകൊണ്ട് പിടി പതികണേ കൈ കൊണ്ട് ചെറുങ്ങ തൊട്ടോ നോക്കണേ തീരണേ ആ ഒരുപാട് നല്ലോണം കരിഞ്ഞിട്ടുണ്ടേ വെന്തോന്നറിയില്ല ഇപ്പം കൂടെ ഏകദേശം ആവട്ടെ രാവിലെത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് നക്ഷത്രം ആദ്യം കളിക്കാൻ പോയിട്ടുണ്ട് തായക്ക് നക്ഷത്രം മീൻ ഒന്നും വേണ്ട തോന്നുന്നുണ്ട് രാവിലെ എനിക്ക് വേണ്ടടാ ചുട്ട മീൻ വേണ്ടേ ചുട്ട മീനും കപ്പയാണ് തിന്നിട്ട് പോയാൽ മതി കളിക്കാൻ അല്ല പിന്നെ കിട്ടാനുണ്ടാവില്ല ഞാൻ തിന്നും വന്നിട്ടുണ്ടാവില്ലേ ഇല നീക്ക് കരിഞ്ഞിട്ടുണ്ട് വന്നിട്ടേ ഇത് ഇങ്ങോട്ട് നീക്കറ ആ അടിപൊളി വന്നിട്ടുണ്ട് അല്ലേ നല്ല വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീൻ കനലിൽ ചുട്ടെടുത്തിട്ടുണ്ടേ അപ്പൊ ഞാൻ നഷ്ടം കൂടി ടേസ്റ്റ് ചെയ്യാൻ പോയാന്നേ അപ്പൊ അമ്മ ഉണ്ടായി കുറച്ച് സമയം മുമ്പേ അമ്മ അങ്ങോട്ട് തറവാട്ടിലേക്ക് പോയിട്ടായില്ലേ എന്നുവെച്ചാൽ അമ്മ ആയുർവേദത്തിന്റെ ചെറിയ കഷായം കുടിക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മ മീൻ തൽക്കാലം വേണ്ട പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടായില്ലേ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട അപ്പൊ എല്ലാവർക്കും കൊടുക്കും കേട്ടാ നവല് കളിക്കാൻ പോയിട്ടായില്ലേ അപ്പൊ ഞാൻ നഷ്ടം കൂടി ഇരുന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ല അക്ഷോ നോക്കട്ടെ ഉണ്ടാ ഒരു പക്ഷെ പൊള്ളുന്നുണ്ട് നല്ല ചൂടുണ്ടേ
ചൂടുണ്ട് ചൂടുണ്ട്, പതുക്കെ മുള്ളുണ്ടാവുക, നോക്കണേ മുള്ളിന്റെ മനസ്സിലായത് കേട്ടാ. നിന്റെ രസമുണ്ടാ? ആ കപ്പ എടുത്തോ, കപ്പ എടുത്തോ. അപ്പൊ ഞാനും ഒന്ന് പൊളിച്ചേ, പൊളിക്ക നല്ല ചൂട് മുള്ളില്ല തന്നെ കേട്ടാ. ചൂട് നല്ല മാംസമുണ്ട്, ഭക്ഷണം കപ്പ നോക്ക. സംഭവം അടിപൊളി അല്ലേ ഷു. ഇനി ചെറിയ ചെറിയ മുള്ളുണ്ട് കേട്ടാ, പക്ഷെ മുള്ളു നോക്കണേ. അച്ഛന്മാരെ വെച്ചാ ഏ കപ്പ എത്തോ, കപ്പ എടുത്തോ. അച്ഛൻ തിന്നേ ചൂട് കപ്പ കഷ്ണമൊക്കെ. ചെറിയ ചെറിയ മുളാണ്, സമ നല്ല ടേസ്റ്റ് മീനാ. പക്ഷെ എനിക്ക് തലേടെ ഭാഗത്തുനിന്ന് വേണം വേണേ. നല്ല മാംസം ഇതാ, ഇത് തലയല്ല. ആ കപ്പ എടുത്തോ, കപ്പ എടുത്തി. ഇത് നല്ല കപ്പ പോലെ വേണ്ടാ മാംസം. എന്നാ പിന്നെ ഇത് തിന്നീർക്കാം അല്ല ഷോ. പൊട്ടിക്കച്ച കളയല്ല, പൊട്ടിച്ച കളയല്ല. നമ്മൾ താറ്റോട്ടെ ഓക്കേ.